പ്രവാസ ലോകത്തെ ഒരു ബിസിനസ് സാമ്രാജ്യം കൂടി തകർന്നു വീഴുന്നു. ഇന്ത്യയിലെയും വിദേശത്തെയും പ്രമുഖ പ്രവാസി വ്യവസായിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളുമായ ബി ആർ ഷെട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കഴിഞ്ഞ ദിവസം മരവിപ്പിക്കാൻ യു എ ഇ സെൻട്രൽ ബാങ്ക് ഉത്തരവിട്ടിരിക്കുന്നു. ഷെട്ടിയുടെ അക്കൗണ്ടുകളും കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടുകളും മരവിപ്പിക്കാനാണ് സെൻട്രൽ ബാങ്ക് അവിടുത്തെ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഷെട്ടിക്ക് നിക്ഷേപമുള്ള മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കുവാനും അത് മരവിപ്പിക്കാനുമാണ് എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ഗൾഫ് ന്യൂസാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഷെട്ടിയുമായി ബന്ധമുള്ള ഒട്ടനവധി കമ്പനികളെ സെൻട്രൽ ബാങ്ക് കരിമ്പട്ടികയിൽപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ നോട്ടീസിലാണ് ഫെഡറൽ അറ്റോർണി ജനറലിൻ്റെ തീരുമാനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഷെട്ടിയുടെയോ കുടുംബാംഗങ്ങളുടെയോ പേരിലുള്ള അക്കൗണ്ടുകളെല്ലാം പരിശോധിക്കാനും നിക്ഷേപങ്ങളടക്കം മരവിപ്പിക്കാനും നിർദ്ദേശിച്ചത്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഷെട്ടി നിരവധി ആരോപണങ്ങൾ നേരിടുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യു എയിലെ വിവിധ ബാങ്കുകളിലായി എൻ എം സിക്ക് 8 ബില്യൺ ദിർഹം കടബാധ്യതയുണ്ടെന്നാണ് വിവരം കിട്ടുന്നത്. എൻ എം സിക്ക് ഏറ്റവും കൂടുതൽ വായ്പകൾ നൽകിയ അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് അബുദാബിയിലെ അറ്റോർണി ജനറലുമായി ചേർന്ന് എൻ എം സിയുമായി ബന്ധപ്പെട്ട ചില വ്യക്തികൾക്കെതിരെ ക്രിമിനൽ നിയമ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 981 മില്യൺ ഡോളറിൻ്റെ ബാധ്യതയാണ് എൻ എം സിക്ക് എ സി ഡി ബിയിലുള്ളത്, അതായത് അബുദാബി ബാങ്കിലുള്ളത്. അബുദാബി ഇസ്ലാമിക് ബാങ്ക്, ദുബായ് ഇസ്ലാമിക് ബാങ്ക്, ബെർക്ലൈസ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് എന്നീ ബാങ്കുകളിൽ നിന്നും എൻ എം സിക്ക് വായ്പകൾ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒമാൻ ആസ്ഥാനമായ ചില ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും എൻ എം സിക്ക് ബാധ്യതകളുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ 80 തദ്ദേശീയ, പ്രാദേശിക, അന്തർദേശീയ ധനകാര്യ സ്ഥാപനങ്ങൾ എൻ എം സിക്ക് വായ്പ നൽകിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തലുകൾ. എൻ എം സി 6.6 ബില്യൺ ഡോളറിൻ്റെ കടബാധ്യത അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ഷെട്ടിയുടെ കമ്പനിയിലെ മുതിർന്ന മാനേജർമാരുടെയും എക്സിക്യൂട്ടീവുകളുടെയും ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ അക്കൗണ്ടുകൾ പോലും മരവിപ്പിക്കാനാണ് ശ്രമം. ഈ അക്കൗണ്ടുകളിൽ നിന്നുള്ള ട്രാൻസ്ഫർ ഉൾപ്പെടെ നിർത്തിവെക്കാൻ സെൻട്രൽ ബാങ്ക് ആവശ്യപ്പെട്ടു. ബി ആർ ഷെട്ടി ഇടപെട്ടിട്ടുള്ള വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്കു മേലെല്ലാം ഉടനെ നിയന്ത്രണങ്ങൾ വരും. ഇന്ത്യയിലുള്ള ഷെട്ടി വിമാന സർവീസുകൾ ആരംഭിച്ചാൽ അബുദാബിയിലെത്തി കടബാധ്യതകൾ തീർക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് ബി ആർ ഷെട്ടി മാധ്യമങ്ങൾക്ക് നൽകിയ ഒരഭിമുഖത്തിൽ പറയുന്നത്. അതുകൊണ്ടൊന്നും തീരുന്നില്ല ഷെട്ടിയുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക തട്ടിപ്പിനും വിചാരണയ്ക്കും നേരിടേണ്ടി വരും യു എയിൽ. ബ്രിട്ടനിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. എൻ എം സി ഹെൽത്ത് കെയർ ഗ്രൂപ്പ്, യു എ എക്സ്ചേഞ്ച് എന്നീ സ്ഥാപനങ്ങളുടെ സ്ഥാപകനാണ് ബി ആർ ഷെട്ടി. കേരളത്തിൽ തിരുവനന്തപുരത്തെ എസ് യു ടി ഹോസ്പിറ്റലും അദ്ദേഹം 2013 അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് വിലക്ക് വാങ്ങിയിരുന്നു. ഇതെല്ലാമാണെങ്കിലും ഷെട്ടിയുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അത്ഭുതകരമായ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനത്തിന് ചുക്കാൻ പിടിച്ചതും അബുദാബിയിൽ ക്ഷേത്രം പണിക്ക് നേതൃത്വം നൽകുന്നതും ബി ആർ ഷെട്ടിയായിരുന്നു. ബി ആർ ഷെട്ടി 70 തുടക്കത്തിൽ പോക്കറ്റിൽ വെറും 500 രൂപയുമായി അബുദാബിയിൽ വിമാനമിറങ്ങിയതാണ് ഈ ഉടുപ്പിക്കാരൻ. കയ്യിലൊരു ഫാർമസി ബിരുദവും പണമുണ്ടാക്കാനുള്ള വഴികളെപ്പറ്റി നിരന്തരം കെട്ടിപ്പൊക്കിയിരുന്ന മനക്കോട്ടകളും മാത്രമായിരുന്നു ആ യുവാവിൻ്റെ ആകെയുള്ള കൈമുതൽ. തുച്ഛമായ നിക്ഷേപത്തിൽ നിന്ന് വളരെ കുറഞ്ഞ കാലം കൊണ്ട് അദ്ദേഹം ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത്, നേടിയെടുത്തത് കോടികളാണ്. ആരെയും അതിശയിപ്പിക്കുന്ന വളർച്ചയായിരുന്നു ഷെട്ടിയുടേത്. ഏതൊരു ഇന്ത്യക്കാരൻ്റെയും സ്വപ്നം കാണാവുന്നതിനപ്പുറമായിരുന്നു അദ്ദേഹത്തിൻ്റെ വളർച്ച. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീഴ്ചയുടെ ആഘാതവും ഏറെയാണ്. പ്രവാസ ജീവിതത്തിനായി പണമുണ്ടാക്കാനും കടം തീർക്കാനുമായി അബുദാബിയിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഉടുപ്പിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. സ്വന്തം നാടായ ഉടുപ്പിയിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിരുന്നു. ഷെട്ടിയുടെ അച്ഛൻ പഴയ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനുമായിരുന്നു. പക്ഷേ ഷെട്ടിക്ക് മത്സരിക്കാൻ ടിക്കറ്റ് കൊടുത്തത് ബി ജെ പിയുടെ മാതൃസംഘടനയായ ജനസംഘവും. അന്ന് 26 വയസ്സുള്ള ഷെട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഉടുപ്പിയിലെത്തിയത് അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാരായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ കോൺഗ്രസിനെ നിലം തൊടിയിച്ചില്ല ജനസംഘം. 15-ൽ 12 സീറ്റും നേടി ഷെട്ടിയുടെ പാർട്ടി
വിജയക്കൊടി പാറിച്ചു. ആദ്യത്തെ ടേം പൂർത്തിയാക്കി രണ്ടാം ഒഴവും ഷെട്ടി മത്സരിച്ചു, വിജയിച്ചു. മുനിസിപ്പാലിറ്റിയുടെ വൈസ് പ്രസിഡന്റ് വരെയായി. ഫാർമസി ബിരുദമുണ്ടായിരുന്ന ഷെട്ടിക്ക് പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഫാർമസി കമ്പനിയുടെ ഉടുപ്പിൽ ഡീലർഷിപ്പ് ഉണ്ടായിരുന്നു. രാഷ്ട്രീയത്തിലെ തിരക്കുകൾ വർദ്ധിച്ചതോടെ ബിസിനസ്സിൽ ഷെട്ടിയുടെ ശ്രദ്ധ കുറഞ്ഞു. ബാലൻസ് ഷീറ്റിൽ നഷ്ടങ്ങളുടെ കണക്കുകൾ വരാൻ തുടങ്ങി. ഒടുവിൽ സഹോദരിയുടെ വിവാഹ സമയത്ത് പണമില്ലാഞ്ഞ് വട്ടിപ്പലിശയ്ക്ക് കടമെടുക്കേണ്ട ഗതികേട് വന്നപ്പോഴാണ് ഇനിയും നാട്ടിൽ നിന്നാൽ രക്ഷപ്പെടില്ലെന്ന് തിരിച്ചറിവുണ്ടായി അബുദാബിയിലേക്ക് വിമാനം കയറിയത്. അബുദാബിയിലെത്തിയ ഷെട്ടി മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി കുറച്ചു കാലം പ്രവർത്തിച്ച ശേഷം NMC എന്നറിയപ്പെടുന്ന ന്യൂ മെഡിക്കൽ കെയർ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ചു. കുറഞ്ഞ നാളുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ വളർച്ച ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. 8 രാജ്യങ്ങളിലെ 12 നഗരങ്ങളിലായി 45 ബ്രാഞ്ചുകളുള്ള NMC ഇന്ന് വളർച്ചയുടെ കൊടുമുടിയിലാണ്. UAE, സൗദി അറേബ്യ, ഒമാൻ, സ്പെയിൻ, ഇറ്റലി, ഡെൻമാർക്ക്, കൊളംബിയ, ബ്രസീൽ, ഇന്ത്യ എന്നിവിടങ്ങളിൽ NMC ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ GCC കമ്പനിയും ഷെട്ടിയുടെ NMC തന്നെയായിരുന്നു. 1980 സ്ഥാപിച്ച UAE എക്സ്ചേഞ്ച് എന്ന ധനകാര്യ സ്ഥാപനം മലയാളികൾക്കിടയിൽ ഏറെ പ്രിയമായിരുന്നു. ഗൾഫിലെ UAE എക്സ്ചേഞ്ചിൽ അവിടുത്തെ കറൻസിയിൽ പണമടച്ചാൽ കേരളത്തിലെ കേന്ദ്രങ്ങളിൽ നിന്ന് രൂപയിൽ പണം ബന്ധുക്കൾക്ക് പിൻവലിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ആദ്യം ഇന്ത്യയെ ലക്ഷ്യമിട്ട് തുടങ്ങിയ ഈ കമ്പനി 2016 ആയപ്പോഴേക്കും 31 രാജ്യങ്ങളിലായി 800-ലധികം ബ്രാഞ്ചുകളോടുകൂടി ഒരു ബൃഹത് സ്ഥാപനമായി മാറിയിരുന്നു. 2014 UAE എക്സ്ചേഞ്ച് നടത്തിയത് 5,000 കോടി ഡോളർ മതിപ്പുള്ള എക്സ്ചേഞ്ച് ഇടപാടുകളായിരുന്നു. അക്കൊല്ലം തന്നെയായിരുന്നു ഷെട്ടി 27 രാജ്യങ്ങളിലായി 1,500-ലധികം ATMകളുള്ള ട്രാവലക്സ് എന്ന ഫോറിൻ എക്സ്ചേഞ്ച് സ്ഥാപനത്തെ ഏറ്റെടുക്കുന്നത്. 2003 ഷെട്ടി NMC നിയോ ഫാർമ എന്ന പേരിൽ UAE കേന്ദ്രീകരിച്ച് ഒരു ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാണ കമ്പനി തുടങ്ങി. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലിസ്റ്റിംഗിലൂടെ ഷെട്ടി 2012 സമാഹരിച്ചത് $31 കോടി ആയിരുന്നു. അതുപയോഗിച്ചാണ് ഷെട്ടി അന്ന് അബുദാബിയിലെ ഖലീവ സിറ്റിക്കടുത്ത് ആശുപത്രി നിർമ്മിച്ചത്. 2016 ഷേഖ് സയ്യിദിൻ്റെ ഓർമ്മയ്ക്കായി രാജ്യത്തെ ആദ്യത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തി. BRS വെഞ്ചേഴ്സ് എന്ന ബ്രാൻഡിൽ സ്വന്തം നാടായ ഉടുപ്പി, അലക്സാൻഡ്രിയ, നേപ്പാൾ, കെയ്റോ എന്നിവിടങ്ങളിലും ഷെട്ടിക്ക് ആശുപത്രികളുണ്ടായിരുന്നു. ഒരു പ്രശ്നവുമില്ലാത്ത ദിവസങ്ങളെ എനിക്കിഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ നേരിട്ട് അവ പരിഹരിച്ചാൽ മാത്രമേ എനിക്ക് കിടന്നാൽ ഉറക്കം വരൂ എന്ന് 2018 ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷെട്ടി പറഞ്ഞത് അന്ന് പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ പറഞ്ഞത് ഇന്ന് അറമ്പറ്റിയതുപോലെ ആയിപ്പോയെന്ന് വേണം കരുതാൻ. അന്നത് പറയുമ്പോൾ ബിസിനസ്സിൽ വിശേഷിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ അദ്ദേഹത്തെ അലട്ടിയിരുന്നില്ല. ദുബായിലെ ബുർജ് ഖലീഫയിൽ 100-ാമത്തെയും 140-ാമത്തെയും നിലകൾ അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. അതിനു പുറമെ പാം ജുവേറയിലും ദുബായിലെ വേൾഡ് ട്രേഡ് സെന്ററിലും അദ്ദേഹത്തിന് പ്രോപ്പർട്ടികൾ സ്വന്തമായി ഉണ്ടായിരുന്നു. വാഹന ഭ്രമക്കാരനായിരുന്ന ഷെട്ടിക്ക് 7 റോൾസ് റോയ്സും 1 മെയ്ബാക്കും 1 വിൻറ്റേജ് മോറിസ് മൈനറും ഉണ്ടായിരുന്നു. വില കൂടിയ വാഹനങ്ങളിലെ അദ്ദേഹം എന്നും യാത്ര ചെയ്തിരുന്നുള്ളൂ. ഇടയ്ക്ക് നടൻ മോഹൻലാലിനെ നായകനാക്കി മലയാളത്തിൽ മഹാഭാരത എന്ന സിനിമ നിർമ്മിക്കുമെന്ന് ഷെട്ടി പ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിലും സാങ്കേതിക തടസ്സങ്ങളാൽ അത് നടന്നില്ല. 2013 ശ്രീ ഉത്രാടൻ തിരുനാൾ എന്ന SUT തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ കമ്പനി സ്വന്തമാക്കിയത്. 2018 ഫോബ്സിൻ്റെ വിലയിരുത്തൽ പ്രകാരം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സമ്പാദ്യം ഏകദേശം $420 കോടി ആയിരുന്നു. ഒരു പ്രവാസി വ്യവസായിക്ക് നേടാവുന്നതിനും അപ്പുറമുള്ള നേട്ടമായിരുന്നു അത്. എന്നാൽ അന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഗുരുതരമായ പ്രശ്നങ്ങളാണ്, അതും തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളാണ് ഷെട്ടിക്കുള്ളത്. ഷെട്ടിയുടെ സ്ഥാപനത്തിനെതിരെ ആദ്യമായി മുന്നറിയിപ്പ് നൽകിയത് മഡി വാട്ടേഴ്സ് എന്ന പേരായ ഒരു അമേരിക്കൻ മാർക്കറ്റ് റിസർച്ചിംഗ് സ്ഥാപനമായിരുന്നു. 2019 ഓഗസ്റ്റ് 6 അവർ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ
പുറത്തുവിടാൻ പോകുന്നു എന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു ട്വീറ്റ് ഇട്ടതിന് പിന്നാലെ എൻഎംസിയുടെ സ്റ്റോക്ക് വില ഇടിഞ്ഞു. 4 മാസങ്ങൾക്ക് ശേഷം December 16 എൻഎംസി ചില സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നാരോപിച്ചുകൊണ്ടുള്ള വിശദമായ റിപ്പോർട്ട് മഡി വാട്ടേഴ്സ് പുറത്തുവിട്ടപ്പോൾ അത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പിടിച്ചുകുലുക്കി. 3 മാസത്തിനിടെ എൻഎംസിയുടെ സ്റ്റോക്ക് വില 1/3 ഇടിഞ്ഞു. 2019 തങ്ങൾക്കുണ്ടായിരുന്ന $450 കോടി കടം കമ്പനി ഒളിച്ചു വെച്ചു എന്നത് ഒരു സ്വകാര്യ അന്വേഷണത്തിൽ വെളിപ്പെട്ടു. ഡയറക്ടർ ബോർഡിന്റെ അറിവ് കൂടാതെ നടത്തപ്പെട്ട പല ഇടപാടുകളും പിന്നാലെ വെളിച്ചത്തു വന്നു. അതോടെ ഷെട്ടിയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പല ഉയർന്ന എക്സിക്യൂട്ടീവുകളും രാജിവെച്ച് ഇറങ്ങിപ്പോകാൻ തുടങ്ങി. ഫെബ്രുവരിയിൽ എൻഎംസിയുടെ ഡയറക്ടർ ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനം ഷെട്ടി സ്വയം രാജിവെച്ചു. എന്നാൽ ഷെട്ടിയുടെ രാജി കൊണ്ടൊന്നും തീരുന്നതല്ല അവിടുത്തെ പ്രശ്നങ്ങൾ. ഇപ്പോൾ അബുദാബിയിൽ സാമ്പത്തിക തട്ടിപ്പിനും വഞ്ചനയ്ക്കും വിചാരണ നേരിടേണ്ടി വന്നിരിക്കുന്നു. അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക്, ദുബായ് ഇസ്ലാമിക് ബാങ്ക്, അബുദാബി ഇസ്ലാമിക് ബാങ്ക്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, ബാർക്ലൈസ് ബാങ്ക് എന്നിങ്ങനെ പോകുന്നു ഷെട്ടിക്ക് കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതയുള്ള ബാങ്കുകൾ. ആകെ 80-ലധികം ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കാനുണ്ട്. ഇന്ന് മൂക്കറ്റം കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് ബി ആർ ഷെട്ടി എന്ന 77-കാരനായ പ്രവാസി ഇന്ത്യൻ വ്യവസായി. മൂത്ത സഹോദരന്റെ ആരോഗ്യം മോശമായതോടെ ഫെബ്രുവരിയിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വന്നതാണ് ഷെട്ടി. സഹോദരൻ അടുത്തിടെ മരണപ്പെട്ടിരുന്നു. പ്രവാസികൾക്കിടയിൽ വിജയത്തിന്റെ പ്രതീകമായിരുന്ന ബി ആർ ഷെട്ടി അറ്റ്ലസ് രാമചന്ദ്രനെയും ഗൾഫാർ മുഹമ്മദ് അലിയെയും പോലുള്ള വ്യവസായികളെ പോലെ പെട്ടെന്നൊരു ദിവസം കടക്കെണിയിലേക്കും വഞ്ചനാ കേസുകളുടെ നൂലാമാലകളിലേക്കും നിലം പതിക്കുമ്പോൾ വല്ലാത്തൊരു ഞെട്ടലിലാണ് പ്രവാസി ഭാരതീയർ. എൻ എം സിയെ രക്ഷപ്പെടുത്താനുള്ള അവസാന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിക്ഷേപം നടത്തി സ്ഥാപനത്തെ രക്ഷിച്ചെടുക്കുന്നതിനുള്ള സാധ്യതകൾ അബുദാബി കേന്ദ്രമായുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി പരിശോധിച്ചു വരികയാണ്. താൻ ഒന്നിൽ നിന്നും ഒളിച്ചോടുന്നവനല്ല എന്നും ഇന്ത്യയിൽ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് മാത്രമാണ് താൻ ഇവിടെ കുടുങ്ങിയിരിക്കുന്നതെന്നും ഷെട്ടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു. ഫ്ലൈറ്റുകൾ പുനരാരംഭിച്ചാൽ ഏറ്റവും അടുത്ത വിമാനത്തിൽ അബുദാബിയിൽ ഇറങ്ങി പ്രശ്നത്തിന് പരിഹാരം തേടുമെന്നും കടങ്ങളെല്ലാം വീട്ടുമെന്നും നിയമ നടപടികൾ നേരിടുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഉറപ്പു നൽകി. 5 പതിറ്റാണ്ട് മുമ്പ് കടം വീട്ടാൻ വേണ്ടി ഹൃദയം നിറയെ പ്രതീക്ഷകളുമായി മണലാരണ്യത്തിലേക്ക് പോയ ആ പഴയ ചെറുപ്പക്കാരനല്ല ഇന്നത്തെ ബി ആർ ഷെട്ടി. അന്ന് ഇരു കൈകളും വിരിച്ച് ഷെട്ടിയെ സ്വീകരിച്ച അബുദാബി ഇത്തവണ അദ്ദേഹത്തെ എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടറിയണം.